ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ചൊവ്വാഴ്ച രാവിലെ ചായയ്ക്ക് കടിയൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. മുട്ട പുഴുങ്ങി പൊരിച്ചത് അല്ലെങ്കിൽ വരഞ്ഞു പൊരിച്ചതെന്നൊക്കെ നമ്മൾ പറയല്ലേ, ആ സംഭവം കേട്ടോ ആക്കിയിട്ട് ചായയൊക്കെ കുടിച്ചത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി. കുറച്ച് ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയെടുത്തത് കേട്ടോ. അങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാച്ചാൽ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി പോവാം. പയറും മാങ്ങ കേട്ടോ ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചു ആദ്യം തന്നെ, അല്ലെങ്കിൽ കരണ്ട് പോകുവേ. പയറും മാങ്ങയും കൂടെ കറി വെക്കാൻ വേണ്ടി ഞാൻ പയറ് ഇന്നലെ രാത്രിയിൽ വറുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴുകി അരിച്ച് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് സവാളയും പച്ചമുളകും. ഒരു പകുതി സവാള മതി കേട്ടോ. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞളും അങ്ങനത്തെ സാധനമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. പയറൊരു മുക്കാൽ വേവായിട്ടേ ചേർക്കുന്നുള്ളേ. നേരം വെളുത്തപാട് കരണ്ടങ്ങ് പോയി. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയ്ക്കകത്ത് ഞാൻ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. തേങ്ങ തന്നെ കേട്ടോ അരച്ച് വെച്ചേക്കുന്നത്. പയർ വേവിക്കാനുള്ളതൊക്കെ ഞാൻ കുക്കറിലാക്കി അടുപ്പ് വെച്ചായിരുന്നു. അപ്പോൾ ഈ അടുപ്പിനകത്ത് കൂടെ ആവി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതതിനകത്തില്ല. അതുകൊണ്ടാണ് ആവി പുറത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അത് കടയിൽ കൊടുത്തിട്ട് ശരിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ വേറെ കുക്കറിൽ പയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ പോയതാണെന്നോ എങ്ങനെ പോയതാണെന്നോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഏതായാലും ഇതിപ്പം കറി വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ആവി ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ കണ്ടത് കേട്ടോ. പയർ വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ മാങ്ങായും തക്കാളിയും ചേർത്ത് കൊടുക്കുവാണേ. മാങ്ങ ഞാൻ തൊലിയോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലിയോടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. തൊലി കളയണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെറുപയറൊക്കെ കറി വെക്കുമ്പം ജീരകമൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ വൻപയറിൽ ജീരകം ചേർക്കുമ്പം അത്ര രസമുള്ള പോലെ തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാ കേട്ടോ ഞാൻ ചേർക്കാത്തത്. പയർ ഒരു മുക്കാൽ വേവേ ആയിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടെ വേകാനുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ വേകാനുണ്ടല്ലോ, ആ കൂടെ പയർ ബാക്കി വെന്തോളും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ, ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. മാങ്ങ വേകാനുണ്ടല്ലോ, മാങ്ങ വേകുന്ന സമയം കൊണ്ട് ഉപ്പൊക്കെ പയറിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടൊക്കെ വരും. പിന്നെ ഞാൻ കറിയിലേക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നന്നായിട്ട് കഴുകി തോലോടുകൂടി തന്നെ നന്നായിട്ട് ചതച്ച് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് വന്നും പോയും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി നോക്കുമ്പോൾ കറണ്ട് ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഡ്രസ്സ് തേക്കാനോ കറിക്ക് അരയ്ക്കാനോ ഒക്കെ നോക്കുമ്പോൾ കറണ്ട് ഉണ്ടാവത്തില്ല. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയുടെ കൂടെ എന്തെങ്കിലും ഉണക്കമീൻ വറുത്തതോ പപ്പടം പൊള്ളിച്ചതോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിന്നിപ്പോൾ തോരനൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു കറി ഉണ്ടായിരുന്നു, മുട്ട പൊരിച്ചു, അച്ചാറും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. കുഞ്ഞിപ്പെണ്ണ അങ്ങനെ പകൽ കിടന്ന് ഉറങ്ങാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഉറങ്ങാറുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ നല്ല ഉറക്കം കേട്ടോ. അക്കുച്ചേച്ചിയുടെ കയ്യിലിരുന്നിട്ട് കട്ടിലേ കൊണ്ട് കിടത്താൻ നോക്കിയപ്പോൾ അവൾ കരയുവോ വഴക്കുണ്ടാക്കുവാന്നും പറഞ്ഞുകൊണ്ട് അമ്മ കുളിച്ചിട്ട് വരുന്നിടം വരെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു പറഞ്ഞുകൊണ്ട് അവൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ട് അവളെ കട്ടിലേ കൊണ്ട് കിടത്തി കുറച്ച് സമയം ഉറക്കി. ഈ സമയത്ത് ഉറങ്ങിയാൽ പിന്നെ രാത്രിയിൽ ഉറങ്ങത്തില്ല കേട്ടോ, രാത്രി ഭയങ്കര വഴക്കായിരിക്കും. അതുകൊണ്ട് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ അവളെ ഉറക്കാറില്ല. നമ്മുടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ മുൻപിൽ ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഈ ഫോണിൽ കാണുമ്പം അത്ര വലിയ കളറും ഭംഗിയൊന്നും കാണുന്നില്ല. നല്ല രസം കേട്ടോ ഈ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു ബക്കറ്റൊക്കെ വെച്ച് ഇങ്ങനെ വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേ നമ്മുടെ കാലം മൊത്തം അഴുക്കുണ്ടാവുമല്ലോ, ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകി കളഞ്ഞ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. ചെമ്മീൻ കഴുകി ഒന്ന് വറക്കുക, എണ്ണയൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി. കഴുകിയതുകൊണ്ട് കുറച്ച് സമയമൊന്ന് വേണ്ടി വരും വറുത്തെടുക്കാനേ. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ കഴുകി വെയിൽ തുണക്കിയിട്ട് വറുത്തെടുത്താൽ മതി. വറുത്തില്ലെങ്കിൽ ചെമ്മീൻ പൊടിഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് വറക്കുന്നത്. കഴുകിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ലല്ലോ.
ഇത് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോകണം. പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തോരാത്ത മഴ കേട്ടോ. ഇന്നിപ്പോൾ പിള്ളേർക്ക് പഠിത്തമൊന്നുമില്ല. ചെമ്മീനൊക്കെ വറുത്ത് കോരി മാറ്റിയേ. എന്നിട്ട് നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് കുറച്ച് വറ്റൽമുളക് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അല്ലെങ്കിൽ ചുട്ടാണെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ മുളക് പൊടിയോ കാന്താരിയോ ഒക്കെ ചേർത്ത് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് വറുത്തെടുക്കുക. ആയിട്ടുണ്ട്, ഇത് പെട്ടെന്നാവുമല്ലോ. ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഞാൻ തേങ്ങായും പിന്നെ ചെമ്മീൻ വറുത്തത്, വറ്റൽ മുളക്, കറിവേപ്പില, ചെറിയുള്ളി, ഒരു ശകലത്തോളം പുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കാം. ചെമ്മീൻ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെമ്മീൻ്റെ രുചിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ എടുത്ത പോലെ കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ ചെമ്മീൻ ചമ്മന്തി നമുക്കിതുപോലെ പുളി ചേർക്കാതെയും അരയ്ക്കാം കേട്ടോ. ചെറിയുള്ളിയും തേങ്ങായും പിന്നെ മുളകും ചെമ്മീനും മാത്രം വെച്ചിട്ടും ചമ്മന്തിയാക്കാം. ഞാൻ നേരത്തെ കാണിച്ച പയറുകറി ഇല്ലേ, പയർ വറുത്തിട്ടേ കറി വെക്കാവുള്ളൂ കേട്ടോ. വറുത്തിട്ട് കറി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വറുത്തിട്ട് കഴുകി അങ്ങനെ തന്നെ വേവിക്കാം. പക്ഷേ അന്നേരം വേവ് കുറച്ച് കൂടുതലായിരിക്കും. കുതിർത്ത് വേവിക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുതിർത്ത് വേവിച്ചേ. പിന്നെ മെഴുക്ക് വരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ. പിന്നെ ചെമ്മീൻ ചമ്മന്തിയും ചോറും ഉപ്പുമാവും എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിച്ച് ഒരുങ്ങി അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പോകാം കേട്ടോ. ഞാൻ കുഞ്ഞിപ്പെണ്ണിന് ചുമയുണ്ട്, പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ വിട്ടിട്ടില്ല. അക്കു രാവിലെ സ്കൂളിൽ പോയി. കുഞ്ഞിപ്പെണ്ണിനെ കൂടെ കൊണ്ടാണ് കേട്ടോ ഞാൻ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ കട്ടൻ കാപ്പിയും ഉപ്പുമാവും ഒക്കെ രാവിലെ കഴിക്കുവാണ്. നല്ല മഴയായതുകൊണ്ടേ ബസ്സേ കയറി കൊച്ചിനെ കൊണ്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചേട്ടായിക്ക് മുടിയൊക്കെ മുറിക്കാനൊക്കെ പോവുകയും വേണം. അപ്പോൾ ചേട്ടായി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അയൽക്കൂട്ടം നടക്കുന്ന സ്ഥലത്ത് നിന്നെ ഇറക്കി വിടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടായുടെ കൂടെ കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അക്കുവിൻ്റെ സ്കൂളിലൊക്കെ ഒന്ന് കയറണമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കയറിയേച്ച് ഞങ്ങൾ അയൽക്കൂട്ടം നടക്കുന്ന വീട്ടിലേക്ക് പോകുക. നമ്മുടെ ഇവിടെ കുറേ സ്ഥലത്തൊക്കെ പാടത്ത് വെള്ളം കയറിയിട്ട് കടൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അറിയാ തീ കത്തിക്കുന്ന ഡ്രമ്മല്ലേ, എന്നിട്ട് ഡ്രമ്മിൽ മണ്ണ് നിറച്ചത് വേസ്റ്റാ. കുഞ്ഞിന്റെ തല മാറ്റടി. വിറക് താഴോട്ട് വീഴുമോ? ചെറിയ ചെറിയ കഷ്ണം വെക്കണം അല്ലേ? അങ്ങനില്ല. ഒരു കീരി നല്ല ഭംഗിയായിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ചുറ്റോട് ചുറ്റും വയലാ, അതിൻ്റെ നടുക്ക് വീടും. പക്ഷേ മഴക്കാലത്തൊക്കെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും. അയൽക്കൂട്ടം മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് നടന്നു പോകുന്ന വഴിക്കാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ചേച്ചി യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മുമ്പിൽ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ നേരത്തെ ചേട്ടാ ഞങ്ങളെ കൂട്ടാൻ വന്നായിരുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു. നല്ല കപ്പയൊന്നും കണ്ടില്ല, അതുകൊണ്ട് കപ്പയൊന്നും മേടിച്ചില്ല കേട്ടോ. ഇവിടെ കപ്പ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര നല്ല കപ്പയില്ലായിരുന്നു, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചു. അക്ക വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുഞ്ഞിപ്പണ്ണിന് കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ കറണ്ടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. കറണ്ട് ഉണ്ടെങ്കിലും വൈഫൈ ഒന്നും പ്രവർത്തിക്കുന്നുമില്ല. നമ്മൾ അവിടെ ഓഫീസിൽ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ മഴയായതുകൊണ്ടാണ് അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ടാലും എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിക്കുക.
കിണറിലൊക്കെ വയലായതുകൊണ്ടേ ചെളിവെള്ളമാണ്. ചേട്ടാടെ നാട്ടിലാ ഉള്ള നെന്മേനിക്കുന്ന്. അവിടെ നിലം ഒരുക്കുന്നുണ്ട് ട്രാക്ടർ. നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആവുന്നില്ല. പിന്നെ മയിൽ കരയുന്ന കേൾക്കാം കേട്ടോ. ചേട്ടായുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോഴേ കുറച്ച് ചെറുതേയും തന്നതാ കേട്ടോ, അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാ. ഇതെന്തിനു വെച്ചേക്കുന്ന? തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ റേഷൻ കടയിൽ കയറി റേഷനൊക്കെ വാങ്ങിയിട്ടുണ്ടോ. വീട്ടിലേക്ക് പോകുന്നേ റേഷനരി ആണെങ്കിലും ഇപ്പം കിട്ടുന്ന അരിക്കൊക്കെ നല്ല വേവുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ടൊരു 3/4 മണിക്കൂറോടെ കിടക്കുമ്പോഴാണ് വെന്ത് കിട്ടുന്നത് ചോറ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇഞ്ചിയല്ലേ താഴെ? കുഞ്ഞിങ്ങോട്ട് നോക്കിക്കേ.